Welcome to Educate. Today's question is, which of the following are applications of linked list? Option A, implementing file systems. Option B, chaining in hash tables. Option C, binary tree implementations. Option D, all of the above. Correct answer edana? Correct answer is option D, all of the above. Ini namukku linked list enda nokka. ലിങ്കിൽ ലിസ്റ്റ് എന്താ? ഇറ്റ് ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിലെ ഓരോ എലമെൻസും നമ്മൾ സെപ്പറേറ്റ് ഓബ്ജെക്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഓബ്ജെക്ട്സ് ലിങ്ക്ഡ് ടു നെക്സ്റ്റ് എലമെൻറ്റ് യൂസിങ് എ റെഫറൻസ് സ്റ്റോർഡ് ഇൻ ദ പോയിൻ്റർ. ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ എന്താണ് കാണുന്നത്? നോഡ്സ് ആണ് അതിലുള്ളത്. ഈ നോഡ്സ് നെക്സ്റ്റ് നോഡുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കണേ? മെമ്മറി റെഫറൻസ് ഒരു അഡ്രസ്സ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കണേ. ഈ നോഡ്സിൽ എന്തൊക്കെയാണുള്ളത്? വാല്യൂ ടു ബി സ്റ്റോർഡ് ഇൻ ദ കറക്റ്റ് കറണ്ട് നോഡ്. പിന്നെന്താ? എ റെഫറൻസ് ഓർ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ്. ഇനി ലാസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ എന്താണ് നോഡിലുണ്ടായിരിക്കുക? നൾ ലിസ്റ്റ് സ്റ്റോർഡ് ഇൻ ദ നോഡ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ, സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റും ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റും. ഈ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നോഡ്സിൽ എന്തൊക്കെയായിരിക്കും? ദ വാല്യൂ ഓഫ് ദ കറണ്ട് നോഡ് ആൻഡ് ദ റെഫറൻസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ് കൂടി ഉണ്ടായിരിക്കും. ലാസ്റ്റ് നോഡാണെങ്കിൽ ഈ റെഫറൻസിൻ്റെ സ്ഥലത്ത് നള്ളായിരിക്കും ഉണ്ടായിരിക്കുക. ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എലോം വിത്ത് എ റെഫറൻസ് ടു മെമ്മറി അഡ്രസ് ഓഫ് ദ പ്രീവിയസ് നോഡും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു നോഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നൾ വാല്യൂ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.